ഇന്നലെ ഞാൻ വന്നിട്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തക്കാളി വെച്ചിട്ടാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതും കൂട്ടി ചോറുണ്ണാനായിട്ട്, ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ശകലം മഞ്ഞൾപ്പൊടി, എരിവിനായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെയൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയം വെള്ളമൊന്നും ചേർക്കണ്ട. നല്ല പോലെയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. ഇതിൻ്റെ കൂടെ മൂന്ന് ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അങ്ങനെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരയണ്ട, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് തക്കാളി എന്തായെന്ന് നോക്കാം. ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടയൊന്നും വേണ്ട. ഈ പരുവായി കഴിഞ്ഞാൽ നമ്മൾ അരച്ചിട്ടുള്ള ഈ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ഈ സമയം ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ തക്കാളിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഒരുപാടൊന്നും ഉടക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തൈര് ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൈരൊഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ രണ്ടേകാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫാക്കണം. അതിനുശേഷം മാത്രം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പൊക്കെ തുറന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള അവിയൽ റെഡിയായിട്ടുണ്ട്. ഇതും കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.